Dear students, let us start our math class. Okay. Today, our topic is let us make a table. And ninge ivide oru pie chart thannittunde. Aa pie chartile karyangale use cheedittu namukku oru table undakkanam. Okay. Appo enginaana table undakkunnu nokka to. Kazhinja class il nammal table use cheedittu pie chart varichittunde. Alle? पाई चार्ट नाम टेबल अवड़े पर कई क्लास पर मैथ्स क्लब साइंस क्लब एस एस क्लब विद्यारंग क्लब इंग्लिश क्लब अवड़े पर पाई चार्ट शेड भाग नोक इंटे नम क्लब मार्क फस्ट English. Next, science. SS. Maths. विद्यारंग ओके मैथ्स क्लब एसएस साइंस विद्यारंग इंग्लिश इत्र क्यों नेक्स्ट ऑल स्टूडेंट्स ऑफ क्लास सेवन इन ए स्कूल आर इन वन ऑफ द वेरियस क्लब्स ए पाई चार्ट शोइंग द नंबर ऑफ स्टूडेंट्स इन ईच क्लब इज शोन बिलो अदानाटो अब देर आर 50 चिल्ड्रन इन विद्यारंग विद्यारंग फिफ्टी स्टूडेंट्स कुछ 50 मेक ए टेबल शोइंग द नंबर ऑफ चिल्ड्रन इन ईच क्लब ओर क्लब कुछ का नोक फस्ट इवड़े ई लाइन सर्कि हाफ आकटे अदल वण टू थ्री इवे नोक इत हाफ पेड़ भागान एस एस अपरत हाफ पेड़ा सयनसी अगे इवड़े इंग्लिश ई रु पार्टसल अदल इन डबाइटा विद्यारंग वर अब नमुक ई हाफ वी इन डिवेड नमुक ना पार्टस कौ आंगिस् नी विद्यारंग इवे आंगि वो 90 आके अब नमुक 90/360 90/360 1/4 4×9 36 अब 1/4 अब सर्कि टोटल सर्कि 1/4 विद्यारंग अलग 1/4 फ्राक्षन एंता वर विद्यारंग इत व नमुक टोटल ई क्लब टोटल कुछ एण्डे कंपिड़ा टोटल नंबर ऑफ चिल्ड्रन टोटल नंबर ऑफ चिल्ड्रन इज 1/4 × 50 Sorry, 4×50 ले 200 डिग्री इल्ला 200 The next one इन ओर क्लब फर्स्ट मैथ्स क्लब टोटल कुछ 1/4 आनेंद विद्यारंग अदत्र 50 कुछ अगे टोटल स्टूडेंट 200×1/4 50 अल अब अवड़े टोटल कुछ 200 इन मैथ्स क्लब नोक इवे न हाफ काल भाग एस एस अब बाकी वर कुछ एल कुछ वो मैथ्स क्लब वो अगे एत्र कुछ मैथ्स क्लब अद नमुक कू मैथ्स क्लब कुछ
എന്തായിട്ട് നമുക്ക് 75 കിട്ടും. ഇനി അടുത്തത് ഏതാ ക്ലബ്ബ്? സയൻസ്. സയൻസ് ക്ലബ്ബിൽ എത്ര വരിക? 25. നെക്സ്റ്റ് ഏതാ? സയൻസ് കഴിഞ്ഞാൽ എസ് എസ് ക്ലബ്ബിലും 25. നെക്സ്റ്റ് ഏതാണ്? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ക്ലബ്ബിലോ എത്ര വരും? ഇംഗ്ലീഷ് ക്ലബ്ബില് 25 അല്ലേ. അപ്പൊ 25 + 25 + 25 എന്ന് പറയുമ്പോൾ ഇവിടെ 100, 150, ദെൻ ഇവിടെ എന്താണ്? 50 ആണ്. ഓക്കെ, എങ്ങനെയാ വന്നത്? എസ് സയൻസ് പറയുമ്പോൾ 1/4 ഓഫ് എത്ര വരിക? സോറി, 1/8. ടോട്ടൽ എത്രയാണ് കുട്ടികളുടെ എണ്ണം? ടോട്ടൽ കുട്ടികളുടെ എണ്ണം 200 ആണ്. അതിൽ നമുക്ക് ഇവിടെ തന്നത് എങ്ങനെയാണ്? 1/4 പാർട്ട്. ഇതിലെ 1/4 ഏത് വരുന്നുണ്ട്? വിദ്യാരംഗം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? 200 ആകെയുള്ളത് 200 കുട്ടികളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. ഇനി ഇതിൻ്റെ കാൽ ഭാഗങ്ങളാണ് ഏതൊക്കെ? സയൻസ്, SS, ഇംഗ്ലീഷ്. അല്ലെങ്കിൽ ഇതിൻ്റെ കാലല്ല, ഇതിൻ്റെ ഈ വിദ്യാരംഗം എത്രയാണോ അതിൻ്റെ പകുതികളായിട്ടാണ് ഏത് നിൽക്കുന്നത്? സയൻസ്, SS, ഇംഗ്ലീഷ്. ഇപ്പൊ വിദ്യാരംഗത്തിൽ 50 കുട്ടികൾ ഉണ്ടെങ്കിൽ സയൻസ്, SS, ഇംഗ്ലീഷ് ആൾസോ ഹാവ് 25 നമ്പേഴ്സ്. ദെൻ നെക്സ്റ്റ് മാത്സ് ക്ലബ്ബ്. മാത്സ് ക്ലബ്ബ് 75 സ്റ്റുഡൻസ്. ഓക്കെ, നൗ അവർ ക്വസ്റ്റ്യൻ ഈസ് മേക്ക് എ ടേബിൾ ഷോയിങ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഈച്ച് ക്ലബ്ബ്. ഇപ്പൊ ക്ലബ്ബിലെ കുട്ടികളുടെ എണ്ണാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ എങ്ങനെ നമുക്ക് ടേബിൾ ആക്കാം? ഫസ്റ്റ് ക്ലബ്ബ്, ഇവിടെ നമ്പേഴ്സ് ഓർ നമ്പർ ഓഫ് ചിൽഡ്രൻ, നമ്പർ ഓഫ് ചിൽഡ്രൻ ഓർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓർ നമ്പർ ഓഫ് മെമ്പേഴ്സ് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഫസ്റ്റ് മാത്സ് ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, സോഷ്യൽ സയൻസ് ക്ലബ്ബ്, ദെൻ വിദ്യാരംഗം, നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലബ്ബ്. അതിവിടെ ഓർഡറിലാക്കി എഴുതുക. എന്നിട്ട് നമുക്ക് കിട്ടിയ ആ നമ്പേഴ്സ് എന്ത് ചെയ്യാം? അവിടെ എഴുതി കൊടുക്കുക. ഫസ്റ്റ് മാത്സ് ക്ലബ്ബിൻ്റെ നേരെ 75, സയൻസ് ക്ലബ്ബ് 25, SS ക്ലബ്ബ് 25, വിദ്യാരംഗം 50, ദെൻ ഇംഗ്ലീഷ് ക്ലബ്ബ് 25. ഓക്കെ, നെക്സ്റ്റ് ഗ്രേഡ് ചാർട്ട്. ഇൻ ക്ലാസ് 7 ഓഫ് എ സ്കൂൾ 25% ഗോട്ട് എ ഗ്രേഡ്, 45% ഗോട്ട് ബി, 20% ഗോട്ട് സി ആൻഡ് ദ റിമൈനിങ് ഡി. ലെറ്റ് അസ് ഡ്രോ എ പൈ ചാർട്ട് ഓഫ് ദിസ്. ഇവിടെ പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. 25% കുട്ടികൾക്ക് എ ഗ്രേഡ്, 45 ബി ഗ്രേഡ്, 20% സി ഗ്രേഡ്, ബാക്കിയുള്ളവർക്ക് ഡി ഗ്രേഡ്. അങ്ങനെയാണ് ഗ്രേഡിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ 25% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? 25% യെസ് ഔട്ട് ഓഫ് 100 25 അല്ലെങ്കിൽ 25/100 ആണ് എന്ത്? 25%. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഡിസ്കൗണ്ട്, പ്രോഫിറ്റ് ഓഫ് പെർസെൻറ്റേജ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്ത് ഇൻട്രസ്റ്റ് ഒക്കെ പറഞ്ഞപ്പോൾ അവിടെ പെർസെൻറ്റേജ് പറഞ്ഞിരുന്നു അല്ലെ. 100 rupees ഒരു വർഷത്തിൽ എത്ര രൂപ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ പറഞ്ഞത്. യെസ്, അപ്പൊ 100-ൽ എത്ര, അതാണ് എന്ത് വരുന്നത്? പെർസെൻറ്റേജ്. അപ്പൊ ഫസ്റ്റ് എ ഗ്രേഡിന്റെ എന്താണ്? 25% എ ഗ്രേഡ്, ദെൻ ബി ഗ്രേഡ്, സി, ദെൻ ഡി. ഇത്രയും ഗ്രേഡ്, 4 grades അവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് എ ഗ്രേഡ്. അപ്പൊ നമ്മൾ അതിനെ പൈ ചാർട്ടാക്കി മാറ്റണമെങ്കിൽ ഓരോന്നിന്റെ എന്ത് ചെയ്യണം? ആംഗിള് കിട്ടണം. സർക്കിളിന്റെ എത്ര പാർട്ടുകൾ വീതാണ് ടോട്ടൽ എന്ന് കിട്ടണം. അതിനാദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആംഗിള് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഗ്രേഡ് എ 360 × 25/100. ദാറ്റ് ഈസ് 25/100. നമ്മൾ നേരത്തെ ചെയ്തതാണ് 25/100 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? 360 × 1/4. 4 × 25 100. സോ 360 × 1/4.
360 into 1 by 4 means 90. 9 into 4 36. Okay, appo 90 degree kittu. Ini B grade 360 into B grade is 45 degree. 45% ആണ് നോട്ട് ഡിഗ്രി. ഇപ്പൊ 45/100. 45/100 എന്ന് പറയുമ്പോ എത്ര ഇവിടെ വരിക? ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ടെൻസ് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 36 × 45/10. എത്ര പ്രോഡക്റ്റ് കിട്ടുക? 36 × 45. 6 × 5 30, then 3. 3 into 5, 15. 15 plus 3, 18. 4 into 6, 24. Then 2. 3 into 4, 12. 12 plus 2, 14. 0. 8 plus 4, 12. Then 1. 1 plus 4, 5. 5 plus 1, 6. Then 1. So, 1620/10. 10 cancel either 162 degree. Okay, 162 degree. Then C grade in a area 360 × 3% I know C grade in a 20%. So 20/100. 20/100 is 1/5. 5 × 20, 100. So 360 × 1/5. That is 360/5. 36 ile. 7 × 5, 35. Then remainder 1. 10 ile 2. 2 × 5, 10. So 72. ഡിഗ്രി. ഇനി നമുക്ക് കാണേണ്ടത് ഏതാ? ഡി ഗ്രേഡ്. അപ്പൊ ഇതിന്റെ ആംഗിൾ കാണണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇത് മൂന്നും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നാലാമത്തെ പാർട്ട് അവിടെ ഓൾറെഡി കിട്ടും അല്ലെ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആ പൈ ചാർട്ട് വരച്ചു കൊടുക്കാം. അപ്പൊ എങ്ങനെയാ വരക്ക? ഫസ്റ്റ് എ ഗ്രേഡ് 90 ഡിഗ്രി. ഫസ്റ്റ് ഫസ്റ്റ് ലെറ്റ് അസ് ഡ്രോ വൺ ലൈൻ. നമുക്ക് 90 ഡിഗ്രി. ഫസ്റ്റ് 90 ജോയ്. ഓക്കെ, 90 ഏതാണ്? എ ഗ്രേഡ്. എ ഗ്രേഡിനെ കാണിക്കാനാണ് എന്ത് വരുന്നത്? ഈ പാർട്ട് വരുന്നത്. നെക്സ്റ്റ് ബി ഗ്രേഡ് 162 ഡിഗ്രി. അപ്പൊ 160 ഇവിടെയാണ് വരുന്നത്. 162 എന്ന് പറയുമ്പോ ഇവിടെ വരും. ഏകദേശം അത് 180 അടുത്ത് നിൽക്കുക അല്ലെ. 162. ഇനി നെക്സ്റ്റ് 72. എന്ന് പറയുമ്പോ ഇവിടെ 70, ദെൻ ഇവിടെയാണ് 72 നിൽക്കുക. ഹിയർ 70. ബാക്കി വരുന്ന ആംഗിൾ എന്തിൻ്റെയാവും? ഇത് ബി ഗ്രേഡ്. ഇത് എത്രയാണ്? സി ഗ്രേഡ്. ഓക്കെ, ഇനി ഇവിടെ വരുന്നത് ഏതാവും? അതിൻ്റെ ബാക്കി, അതായത് 360 ഈ ആംഗിൾസിൻ്റെ സമ്മ് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നാലാമത്തെ ആംഗിൾ. അപ്പം നാലാമത്തെ ആംഗിൾ കാണണമെന്നില്ല, നമുക്ക് ഇവിടെ ഓൾറെഡി എന്താണ്? ഡി ഗ്രേഡിൻ്റെ ഭാഗം കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ആ പൈ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാം. അതാണ് ഗ്രേഡ് ചാർട്ട് കേട്ടോ. ഗ്രേഡിനനുസരിച്ച് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം.
collect such information about your class and other classes in your school and make pie charts. Display these in maths lab. இதே போல இன்ஃபர்மேஷன் கலெக்ட் செய்துட்டு வந்து செய்யாம் பை சார்ட் வரைச்சிட்டு நீங்கள் வந்து ஏனோ டிஸ்பிளே தீஸ் இன் மேத்ஸ் லேப் மேத்ஸ் லேபில் டிஸ்பிளே ஏன்னு பண்ணிட்டு இப்போ நீங்கள் இதுபோல் எக்ஸாம்பிள் கண்டெத்திட்டு அதில் எந்த பை சார்ட் வரைச்சு கொடுக்க. ஓகே, இனி அதில் കുറച്ച് ഹോം വർക്ക് ആയിട്ട് ചെയ്യുക. അതിൽ പറയുന്നുണ്ട് ദ ഫൈനൽ മാച്ച് ഓഫ് ദ സ്കൂൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വാസ് ബിറ്റ്വീൻ രാമാനുജൻ ഹൗസ് ആൻഡ് സി വി രാമൻ ഹൗസ്. ദ ഡീറ്റെയിൽസ് ഓഫ് ദ സ്കോർസ് ആർ ഗിവൺ ബിലോ. ഡ്രോ എ പൈ ചാർട്ട് ഓഫ് ഈച്ച്. അപ്പോൾ അവിടെ രണ്ട് ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ആംഗിള് കണ്ടെത്തിയിട്ട് പൈ ചാർട്ട് വരച്ചു കൊടുക്കാം. ഇനി അതേപോലെ ദർ ആർ 1600 ബുക്സ് ഇൻ ദ സ്കൂൾ ലൈബ്രറി ക്ലാസിഫൈഡ് ആസ് ഷോൺ ബിലോ. അതിലും രണ്ട് ചാർട്ടുകൾ കൊടുത്തിട്ടുണ്ട്, അതിന് എന്ത് ചെയ്യുക, പൈ ചാർട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആർ ബുക്സ് ബോട്ട് അക്കോർഡിംഗ് ടു ദ പ്രിഫറൻസ് ഓഫ് ദ സ്റ്റുഡൻസ്. അതൊന്ന് കമ്പയർ ചെയ്യുക, ആ രണ്ട് പൈ ചാർട്ടുകൾ കമ്പയർ ചെയ്യുക. എടാ ഇന്ന് എന്താണ് കിട്ടുന്നത് നോക്കിയിട്ട് ഇത് എഴുതി വെക്കുക. ഓക്കെ, പിന്നെ അതിൽ ടൈം മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഗിവൺ ബിലോ ഈസ് എ പൈ ചാർട്ട് ഷോയിങ് ഹൗ അരവിന്ദ് ഇൻ ക്ലാസ് 7 സ്റ്റുഡൻസ് സ്പെൻസ് ഹിസ് ടൈം. എങ്ങനെയാണ് അവൻ അവൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കളേഴ്സിൽ തന്നെ ആ കളറിനെ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ദ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു 24 പാർട്സ്, ഈച്ച് പാർട്ട് ഇൻഡിക്കേറ്റിംഗ് വൺ കളർ. വാട്ട് ഈച്ച് കളർ ഷോസ് ഈസ് ഗിവൺ ബിലോ. സ്കൂള്, സ്ലീപ്പ്, സ്റ്റഡീസ്, പ്ലേ ഓർ എക്സസൈസ്, ദെൻ അതേഴ്സ്. അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, 24 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്കൂള് എണ്ണി നോക്കുക, അതിൽ എത്രയാണ് ഡിവിഷൻ വരുന്നത്. സ്കൂളിൽ 6 വരുന്നുണ്ട്, സ്ലീപ്പ് 8, സ്റ്റഡീസ് 4, പ്ലേ ഓർ എക്സസൈസ് 3, അതേഴ്സ് 3. ഇനി അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ബാർ ഗ്രാഫ് വരക്കണം. ഈ തന്ന കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ബാർ ഗ്രാഫ് വരക്കണം. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒന്ന് കാണിച്ചു തരാം. ശരിക്കും അത് ഗ്രാഫിലാണ് വരക്കേണ്ടത്, ബാർ ഗ്രാഫ്. അപ്പോൾ ഇതേപോലെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് വരച്ചിട്ട് അതിൽ നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് 6, 8, 4, 3, 3 ഒക്കെ ഉണ്ട് അല്ലേ. 8, 1, 2, 3, 4, 5, 6, 7, 8. അതിൽ ഫസ്റ്റ് വരുന്നത് സ്കൂളാണ്, സ്കൂളിന് ഏതാണ്, 6. അപ്പോൾ നമുക്കിവിടെ ഇവിടെ സ്കൂള് കൊടുക്കാം, 6. നെക്സ്റ്റ് സ്ലീപ്പ്, സ്കൂള്, സ്ലീപ്പ്, സ്ലീപ്പ് 8 നേരെ കേട്ടോ വരുന്നത്. ദ നെക്സ്റ്റ് ഏതാ, സ്റ്റഡീസ്, സ്റ്റഡീസിൽ 4. സ്റ്റഡീസ് 4, ദെൻ പ്ലേ ഓർ എക്സസൈസ്, പ്ലേ എക്സസൈസ് 3. ദെൻ നെക്സ്റ്റ് അതേഴ്സ്, അതേഴ്സും എവിടെയാണ്, 3 വരുന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാർഗ്രാഫാക്കി മാറ്റാം. ബാർഗ്രാഫാക്കി മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ എന്താവണം, ഈക്വൽ ആവണം. അതേപോലെ ഓരോ ബാറുകൾ തമ്മിൽ വിടുത്തും എന്താവണം, സെയിം ആവണം. ഓക്കെ, ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.